ചുമ്മാ വൈകുന്നേരം വരെ സമയം തികച്ചാൽ മതി, എന്തെങ്കിലുമൊക്കെ അവിടെ കൂടെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, പൈസ കിട്ടും. ഇതങ്ങനെയല്ല പണിയെടുക്കണം. അപ്പൊ ജനത്തിന്റെ മനസ്സ് നോക്കിയേ, ചി ഞാൻ പറയുന്ന സത്യമല്ലേ ചിന്തിക്കേ, ജനത്തിന്റെ മനസ്സ് നോക്കിയേ, പണിയെടുക്കാതെ പൈസ കിട്ടണമെന്നുള്ള ഒരു തലതിരിഞ്ഞ മെന്റാലിറ്റിയാ ജനത്തിനുള്ള. ഗ്ലോറി. അപ്പൊ ജനത്തിന് ഈ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ കമ്പനി മുതലാളിക്ക് തന്റെ പർപ്പസ് നടത്തി ഇവർക്ക് പൈസ കൊടുക്കണമെന്നാ. ഗ്ലോറി. അപ്പൊ രണ്ടിന് രണ്ട് ചിന്താഗതിയാ. അപ്പോൾ ജനത്തിന്റെ ചിന്താഗതി അനുസരിച്ച് അവരെ കൊണ്ടുപോകുന്ന ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ ഇതാ അത് യഥാർത്ഥത്തിൽ ഈ കമ്പനി മുതലാളിയുടെ പർപ്പസിൽ നിന്ന് ഇവരെ മാറ്റുകയാണ്. അപ്പോ കമ്പനി മുതലാളി ഈ യൂണിയനെ അല്ലെങ്കിൽ യൂണിയൻ നേതാവിനെ എന്തായിട്ടാ കാണുന്നത്? തന്റെ ശത്രുവായിട്ടാ കാണുന്നത്. ഇതേപോലെ അനേക ദൈവദാസന്മാരെ സ്വർഗത്തിലെ ദൈവം തന്റെ ശത്രുവായിട്ടാ കാണുന്നത്. കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങളൊരുത്തനെ ലക്ഷ്യത്തിൽ എത്തിക്കത്തില്ല, നിങ്ങളൊരുത്തനെ സ്വർഗരായത്ത് കയറ്റത്തില്ല. ഒരുവൻ കയറാൻ വന്നാൽ അവനെ നിങ്ങൾ കടത്തത്തൂല്ല. ഇരട്ടിച്ച നരക സന്തതികൾ അവരെ ആ ലക്ഷ്യത്തിലേക്ക്, യജമാന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കത്തില്ല. പകരം ഒരു യൂണിയൻ എന്നതുപോലെ നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ, നിങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ ഇവരെ നിങ്ങൾ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ പ്രസംഗം തുളസി, ചതകുപ്പ, ജീരകം എന്നിവയിലെ ദശാംശത്തിന്റെ കാര്യമാണ്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന ന്യായം, കരുണ, വിശ്വസ്തത ഇവയെല്ലാം നിങ്ങൾ വിഴുങ്ങി, ഒട്ടകത്തെ വിഴുങ്ങി, കൊതുകിനെ നിങ്ങൾ അരിച്ചെടുക്കുന്നു. ഇതെന്ന് എന്റെ ഭാഷയല്ല സഹോദരങ്ങളെ. എന്നാൽ ഈ ലോകത്തെ ദൈവദാസന്മാർ പ്രസംഗിക്കുവാൻ വൈമനസ്യം കാണിക്കുകയും പ്രസംഗിക്കുവാൻ ബോൾഡ്നെസ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോ ദൈവജനത്തെ ഓർപ്പിക്കുവാൻ ക്രിസ്തു സംസാരിക്കുകയാണ്. ഇന്ന് ദൈവസന്ധിയിലേക്ക് വരുന്ന ദൈവ മക്കളിൽ വമ്പൻ ഭൂരിപക്ഷത്തെ നരകത്തിലേക്ക് തള്ളുന്നത് ഇന്നത്തെ ക്രിസ്തുവിന്റെ മനസ്സില്ലാത്ത ദൈവദാസന്മാരാണ്. കുരുടന്മാരായ ജനം അവരുടെ പുറകെ പോകുന്നു. ദൈവം എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്തത് കുരുടന്മാരുടെ കണ്ണു തുറക്കാനാ. പകരം നമ്മളും കുരുടന്മാരായി ജനത്തെ, ജനത്തിന്റെ സാമ്രാജ്യം പണിയുവാൻ, ജനത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. അവരുടെ ചിന്ത ബോഷത്വമാണെന്ന് അവരെ സൃഷ്ടിച്ച ദൈവം പറയുന്നു, എന്റെ ജനം ബോഷന്മാർ, അവർക്ക് എന്നെ അറിഞ്ഞുകൂടാ. ദോഷം ചെയ്യുവാൻ സമർത്ഥർ, നന്മ ചെയ്യുവാൻ അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ഒരു ജനത്തെ നേരെയാക്കി അവരുടെ അപ്പന്റെ അടുക്കൽ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചു തന്നെ ഒരു മഹാഭാഗ്യമല്ലേ? അതിനെ വിവർത്തമാക്കി കളയരുത്. ഒരു പക്ഷേ ഈ പറയുമ്പോൾ എന്റെ സ്നേഹിതർക്ക്, സഹോദരങ്ങൾക്ക് വിഷമം തോന്നുമായിരിക്കാം. പക്ഷേ എന്റെ അപ്പന്റെ സന്തോഷമാ നിങ്ങളുടെ വിഷമത്തെക്കാൾ എനിക്ക് ആനന്ദം. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള സങ്കടം അത് മാനസാന്തരത്തിലേക്കും അത് നിത്യജീവനിലേക്കും കടന്നു വരുന്നുവെങ്കിൽ അത് എത്രയോ ആനന്ദകരമാ, സന്തോഷകരമാ. ഇവിടെ പറയുകയാണ് കർത്താവ്, മലയാളം ട്രാൻസ്ലേഷൻ ഇസ് റോങ്. കിങ് ജെയിംസ് വേർഷൻ ബൈബിളിലേക്ക് നോക്കുമ്പോ ഇത് എഡിറ്റ് ചെയ്യുമ്പോ അതിന്റെ ഭാഗം കൂടി ഇട്ട് കൊടുക്കണം. ഇതാ അവിടെ പറയാണ് എന്റെ 5-ാം വാക്യം, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വരും എന്നല്ല അവിടെ പറയുന്നത്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വന്നായിട്ട് നിങ്ങൾക്ക് കാണാമോ? ഇവിടെ മലയാളം ട്രാൻസ്ലേഷൻ പറയാ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വരുമെന്ന്. എവിടെ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വന്നു? ഒരാള്, രണ്ടാള്, മൂന്നാളല്ല. കർത്താവ് പറയാ, അനേകർ, മെനി ഷാൾ കം, മെനി, നോട്ട് വൺ ഓർ ടു, ഒന്നോ രണ്ടോ അല്ല, മെനി. എന്തുകൊണ്ടാ കാണിക്കാൻ പറ്റാത്തെ? ആ ട്രാൻസ്ലേഷൻ തെറ്റാ. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് നോക്കിയേ, കിങ് ജെയിംസ് വേർഷൻ എഴുതിയിരിക്കുക, വായിച്ചേ. ഫോർ മെനി വിൽ കം ഇൻ മൈ നെയിം സേയിങ് ഐ ആം ദ ക്രൈസ്റ്റ് ആൻഡ് വിൽ ഡിസീവ് മെനി.
Oh Lord, I love you. Oh Lord, I love you. Jesus, I love you. ഇവിടെ പറയാണ്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വരുമെന്നല്ല, many shall come in my name. അനേകർ എന്റെ നാമത്തിൽ വരും. എന്റെ നാമത്തിൽ വരും. ഇപ്പൊ ഞാനും വന്നിരിക്കുന്നത് ആരുടെ നാമത്തിലാ? യേശുവിന്റെ നാമത്തിലാ ഞാനും വന്നേക്കണേ. ഗ്ലോറി. ഇത് പറയുന്നത് ആരാ? കർത്താവായ യേശുവാ. അന്നത്തെ അവരൊരു പ്രസംഗം പറയും, അവർക്കൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നാണെന്നറിയാമോ? യേശുവാകുന്നു ക്രിസ്തു. ഓ ലോർഡ് ഐ ലവ് യു. ഇതൊന്ന് മുന്നോട്ടേക്ക് വന്നാൽ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ജനത്തിന്. ഞാൻ പറയുകയാണ്, ക്രിസ്തുവാ പറയണേ കേട്ടോ. ദാ ഇത് കള്ളപ്രവാചകന്മാരെ മൊത്തം റെപ്രസെന്റ് ചെയ്ത ഒരാളാന്ന് ചിന്തിച്ചോളുക. നല്ലൊരു സഹോദരന എല്ലാ മീറ്റിങ്ങൾക്കും ഓടി വരുന്നതാ, പക്ഷെ ഇപ്പൊ ശുശ്രൂഷയിലെ ഒരു ഭാഗമാണ്. ശ്രദ്ധിച്ചേ, കർത്താവ് പറയാ, മേനി ഷാൾ കം ഇൻ മൈ നെയിം, അനേകർ എന്റെ നാമത്തിൽ വരും. ഞാനാന്ന് പറഞ്ഞു വരുമെന്നല്ല, എന്റെ നാമത്തിൽ വരും. എന്നിട്ട് അവര് പറയും, ഒരു മൈക്കുണ്ടോ? അവര് പറയും, ഓ ലോർഡ് ഐ ലവ് യു. അവര് പറയും, ഞാനാണ്. ഇത് പറഞ്ഞാരാ? യേശുവാ. ഞാനാണ് ക്രിസ്തു എന്ന് അവര് പറയും. മനസ്സിലായോ? പിടിച്ചോ. പറഞ്ഞേ, യേശുവാണ് ക്രിസ്തു. യേശുവാണ് ക്രിസ്തു. പിടുത്തം കിട്ടിയോ? അവരെന്നാ പറയണേ? ഞാനാണ്. ഇതിപ്പോ ഞാൻ യേശുവിനെ വന്നിക്കുന്നു, ഇത് കള്ളപ്രവാചകന്മാരെ റെപ്രസെന്റ് ചെയ്യുന്നു. യേശു പറയാണ്, മേനി വിൽ കം ഇൻ മൈ നെയിം, എന്റെ നാമത്തിൽ അനേകർ വരും. എന്നിട്ട് അവര് പറയും, ഞാനാണ് ക്രിസ്തു. പറ, യേശുവാ ക്രിസ്തു. യേശുവാണ് ക്രിസ്തു. പിടുത്തം കിട്ടിയോ? സത്യമാണോ പറയണേ? സത്യമാണോ പറയണേ? അതെ. എന്നിട്ട് നിങ്ങളെ തെറ്റിക്കും. മനസ്സിലായോ? എന്നിട്ട് നിങ്ങളെ തെറ്റിക്കും. സത്യം പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കും. ഇതിന്റെ ഇത് എന്തുവാ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിടുത്തം കിട്ടില്ല. കാരണം കർത്താവ് കണ്ണിന്റെ കുരുട്ട് മാറ്റിയാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ കുരുട് മാറണമെങ്കിൽ കുരുടില്ലാത്തൊരു ദൈവദാസന്റെ പുറകെ പോകണം. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്ന എന്റെ യജമാനൻ നമ്മുടെ യജമാനൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ജനങ്ങൾ കുഴിയിൽ, വിശ്വാസികൾ അനേകർ കുഴിയിൽ വീണ് കിടക്കുന്നേ. കാരണം നയിക്കുന്ന വ്യക്തിക്ക് കാഴ്ചപ്പാടില്ല. ദൈവദാസന്മാരെ, ഞാനും നിങ്ങളും എത്രമാത്രം വളരുന്നുവോ അതിന്റെ കീഴെ മാത്രമേ നമ്മളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച നമ്മുടെ ആടുകൾ, അയ്യോ തെറ്റിപ്പോയല്ലോ, ദൈവത്തിന്റെ ആടുകളെ വളർത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇതാ ഇവിടെ ഒരു ക്രെയിൻ കാണാം ഏതെങ്കിലും ഒരു ഭാഗത്ത്. ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ, ക്രെയിൻ കണ്ടോ, ഈ ക്രെയിൻ, ഈ ക്രെയിന് ഒരു ഭാരം ഉയർത്തുകയാ. ഇതേപോലെയാണ് ദൈവദാസന്മാരായ നമ്മൾ. ഈ ക്രെയിന്റെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒരളവ് വരെ. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് അകത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിരിക്കും. ഹൈറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ എത്രത്തോളം ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നുവോ അതിൻ്റെ താഴെ മാത്രമേ ഈ ഭാരം ഉയർത്താൻ പറ്റത്തുള്ളൂ. ഇതേപോലെ നമ്മൾ എത്രത്തോളം വളർന്നോ അതിന് താഴെ മാത്രമേ വിശ്വാസികളെ വളർത്താൻ പറ്റത്തുള്ളൂ. ഇനി വിശ്വാസികളെ വളർത്തണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അനേക പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം അവനവൻ വളരണം. ഈ ക്രെയിന് ഇതിനേക്കാളും കൂടുതൽ ഹൈറ്റിൽ സാധനങ്ങൾ ഉയർത്തണമെങ്കിൽ ആദ്യം ഈ ക്രെയിൻ മുകളിലേക്ക് ഉയർത്തണം. എങ്കിൽ മാത്രമേ ഈ ഭാരം, ഈ ലോഡ് അതിനൊത്ത് ഉയർത്താൻ പറ്റത്തുള്ളൂ.
അതിന്റെ അർത്ഥം നമ്മൾ വളരാതെ നമ്മളുടെ പിന്നിലുള്ളവരെ വളർത്തുവാൻ നമുക്ക് പറ്റില്ല. എന്റെ ഐഡിയ അല്ല ഇത്, യേശുവിന്റെ വാക്കുകളായത്. ഗ്ലോറേ, ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല. മാക്സിമം പോയാൽ ഗുരുവിന്റെ അവിടം വരെ എത്തും, അതിന്റെ അപ്പുറം പോകില്ല. ഇപ്പൊ മനസ്സിലായോ എന്റെ കീഴിലുള്ള ജനം വളരാത്തതിന്റെ കാരണം എന്നാന്ന് ഓരോ വ്യക്തികൾക്കും? ഗ്ലോറേ, അവനവൻ ആദ്യം വളരണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇന്ന് നിങ്ങൾ ചോദിക്കും അതിന് ഞങ്ങൾക്ക് അവസരമില്ല, ഞങ്ങളുടെ ദൈവദാസ്. നോ, നിങ്ങളുടെ ദൈവദാസ് ഇതാ നിങ്ങളെ ഇതാ സുവിശേഷം പറഞ്ഞ് ഇതാ ചർച്ചിലേക്ക് കയറ്റി. അത് ഭൂമിയിലെ ചർച്ച്, ഓക്കെ, എക്സ് വൈ സെഡ് ഇന്റർനാഷണൽ ഫുൾ ഗോസ്പെൽ ചർച്ച്. പക്ഷേ നിങ്ങളുടെ അകത്ത് അതോടുകൂടെ ഒരു ചർച്ച് തുറന്നു, ദൈവാലയം നിങ്ങളിൽ തുറന്നു. ആ ദേവാലയത്തിൽ ആരാധന ഉണ്ടാകത്ത, ആ ദേവാലയത്തിൽ പ്രസംഗമുണ്ടാകത്ത. എന്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് നിങ്ങൾ കേട്ടില്ല? ആ ദേവാലയത്തിലെ പാസ്റ്റർ ഇവിടത്തെ എക്സ് വൈ സെഡ് ആളുകളല്ല. ആ ദേവാലയത്തിലെ പാസ്റ്റർ പാസ്റ്റർമാരുടെ പാസ്റ്ററായ കർത്താവായ യേശു ഏഴ് പൻ നിലവിളക്കളുടെ നടുവെ ഇതാ നടന്നു പ്രസംഗിക്കുക. എന്നിട്ട് പറയുക, ആത്മാവ് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവ കേൾക്കട്ടെ. പുസ്തകത്തിൽ എഴുതിയതല്ല, ബൈബിൾ ലൈവ്. റിട്ടൺ ബൈബിളിൽ നിന്ന് ലൈവ് ബൈബിളിലേക്ക് ഒരു യാത്ര. ഇത് വചന എഴുത്തായതാ, എന്നാൽ വചനം മാംസമായി 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നിതാ വചനം ലൈവായി.